ഇരുപതാം നൂറ്റാണ്ടിലെ സമുന്നത വ്യക്തിത്വങ്ങളിൽ ഒരാളായിരുന്നു ഹെലൻ കെല്ലർ. ഹെലൻ കെല്ലർ അനുസ്മരണം ഒരുക്കി പടന്നക്കാട് SNTTIയിലെ വിദ്യാർത്ഥികൾ, പി എൻ പണിക്കർ ഫൗണ്ടേഷൻ, കാൻഫെഡ് എന്നിവയുടെ സഹകരണത്തോടെ ഹെലൻ കെല്ലർ അനുസ്മരണം സംഘടിപ്പിച്ചു. കാസർഗോഡ്, കാഞ്ഞങ്ങാട്, മാംഗ്ലൂർ. വേദന നിറഞ്ഞ ബാല്യത്തെയും കൗമാരത്തെയും ധീരതയോടെ അതിജീവിച്ച അമേരിക്കൻ വനിതയാണ് ഹെലൻ കെല്ലർ. കാഴ്ചയും കേൾവിശക്തിയും നഷ്ടപ്പെട്ടിട്ടും ജീവിതത്തിൽ തോറ്റു പിന്മാറാൻ അവർ തയ്യാറായിരുന്നില്ല. 21-ാം നൂറ്റാണ്ടിലെ ഓരോ വിദ്യാർത്ഥികൾക്കും 20-ാം നൂറ്റാണ്ടിലെ ഹെലൻ കെല്ലർ എന്ന അമേരിക്കൻ എഴുത്തുകാരി ഒരു മാതൃകയാണ്. ഹെലൻ കെല്ലറിന്റെ ജീവിത പാഠങ്ങൾ പരസ്പരം പങ്കുവച്ചും ഹെലൻ കെല്ലറിനെ അനുസ്മരിച്ചും പടന്നക്കാട് SNTTIയിലെ വിദ്യാർത്ഥികൾ. വായനാമാസാചരണത്തിന്റെ ഭാഗമായി പടന്നക്കാട് SNTTIയിൽ ഹെലൻ കെല്ലർ അനുസ്മരണം നടത്തി. പി എൻ പണിക്കർ ഫൗണ്ടേഷൻ, കാൻഫെഡ് എന്നിവയുടെ സഹകരണത്തോടെ സംഘടിപ്പിച്ച പരിപാടി പി എൻ പണിക്കർ ഫൗണ്ടേഷൻ ജില്ലാ വൈസ് പ്രസിഡന്റ് കെ വി രാഘവൻ ഉദ്ഘാടനം ചെയ്തു. രാജാവിന്റെ കിരീടത്തിലുണ്ടാവുമ്പോൾ ശോഭയുണ്ട് അല്ലേ, നമ്മുടെ നെഞ്ചിലുണ്ടാവുമ്പോൾ ശോഭയുണ്ട് അല്ലേ, അതിനേക്കാളേറെ വിശ്വാസികളാണെങ്കിൽ ദേവന് സമർപ്പിക്കുമോ അല്ലേ. ബുദ്ധന്റെ പഴയ ഒരു കഥയുണ്ട് അല്ലേ, ബുദ്ധന് കിട്ടിയ പൂവ് അതൊരു വരൾച്ചക്കാലത്ത് കിട്ടിയ താമര പൂവാണ്. അത് കൈമാറി കൈമാറി ഒടുവില് ദേവന്റെ സമീപത്തിലെത്തുന്നു എന്നതാണ്. സി സുകുമാരൻ അധ്യക്ഷത വഹിച്ചു. കാവുങ്കൽ നാരായണൻ പി എൻ പണിക്കർ അനുസ്മരണവും രാഘവൻ മാണിയാട്ട ഹെലൻ കെല്ലർ അനുസ്മരണവും നടത്തി. കെ വി നിജിന, നമിത രാജ് എന്നിവർ പുസ്തക പരിചയം നടത്തി. സി എം സുരേഷ് കുമാർ, പി ലത, ജിതിൻ ജനാർദ്ദനൻ എന്നിവർ സംസാരിച്ചു.